Hi, Oscar. We are in Kochi, Skoda showroom. We are going to show you an offer video. We are going to offer the price of the offer. We are going to show you a few things. We are supporting you. What are your names? My name is Mukhtar. Okay. I am executive. Okay. How are you? 3 years. 3 years. A long time in Skoda. Now, in Skoda, Slavia is a very fast movie. Kushaq, Slavia and start. You segment Pandata, Dio Chokan, segment of slow moving on Inglum, one deal of Nunkan and Lily Larangan. I didn't go to one D, she would do vibrant down, length ways I will lay. Down clearance ways on Inglum, or a suit of three clearance almost is the way. Number not like what it is under the design. Okay, the Lily Larangan. Okay, what are the feedback in another one deal? അത്യാവശ്യം കസ്റ്റമേഴ്സ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം നമ്മുടെ റോഡുകൾക്ക് ഇന്ത്യൻ റോഡുകൾക്ക് പറ്റിയ രീതിയിൽ 178mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വരുന്ന ഇന്ത്യയിലെ ഏക ഒരു ഒറ്റ സെഡാൻ എന്ന് പറയുന്നത് സ്ലാവിയാണ്. അത് എനിക്കത് ഇപ്പൊ നീളത്തിന്റെ കാര്യത്തിലായാലും ഈ സെഗ്മെന്റിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള വെഹിക്കിളും ആ ക്യാബിൻ സ്പേസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ക്യാബിൻ സ്പേസും വരുന്ന ഒരു മോഡലാണ് സ്ലാവിയ എന്ന് പറയുന്നത്. സെഗ്മെന്റിൽ ഒരിക്കലും നമ്മളെ ഒരു ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ മാത്രമല്ല സെഗ്മെന്റിൽ ഒറ്റ വണ്ടിക്ക് മാത്രം അവകാശപ്പെടുന്ന 5-star റേറ്റിംഗ് അഡൽസിനും കയ്യിലും അത് ഈ ഒരു വണ്ടിക്ക് മാത്രം ആണ് ഇപ്പോൾ നിലവിൽ ഗ്ലോബൽ എൻക്യാബിൽ കിട്ടിയിട്ടുള്ളത്. ന്യൂ കൺസെപ്റ്റ് അല്ലേ, ന്യൂ ലേറ്റസ്റ്റ് നോംസ് വെച്ചിട്ട് 5-star റേറ്റിംഗ് കിട്ടിയൊരു വണ്ടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്ര ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് നമ്മൾ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് ബേസ് മോഡലിന് വരുമ്പോൾ നമുക്ക് 1,89,000 രൂപ, അതായത് വളരെ കുറഞ്ഞ പ്രൈസാണ് സെഗ്മെന്റിൽ. 1,89,000 രൂപയാണ് ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1,10,000 രൂപ വരെ നമുക്ക് ഇതിന്റെ ഓഫേഴ്സ് വരുന്നുണ്ട്. ഓരോ ഡിഫറെന്റ് വേരിയൻസിനാണ്, എന്നാൽ പോലും നമുക്ക് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1,10,000 രൂപ വരെ നമുക്ക് ഇതിനകത്ത് ഓഫേഴ്സ് ഉണ്ട്. ഓ, അത്രയും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്, 1 ലിറ്റർ 1.5 അല്ലേ. മാനുവൽ കിട്ടും, ഓട്ടോമാറ്റിക് കിട്ടും, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. കളറും ഉണ്ട് അല്ലേ? അതെ അതെ, ഏകദേശം ഒരു 7 കളറോളം വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കളറാണ് ഈ മാറ്റ് എഡിഷൻ. ഈ കളർ അല്ലേ, അപ്പൊ മാറ്റും അതുപോലെ ബ്ലാക്കും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് അല്ലേ. അപ്പൊ മാറ്റ് ഇപ്പൊ പല വാഹനങ്ങളിലേക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് എനിക്ക് മെയിൻ്റനൻസ് ഇച്ചിരി ടൈറ്റ് ആണല്ലേ മാറ്റ് വരുമ്പോൾ. മാറ്റ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വീക്കിലി കഴുകുന്നത് ഒരു 1-2 തവണ കൂടുതൽ കഴുകണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പിന്നെ സ്ക്രാച്ച് ആകാതൊക്കെ നോക്കുക, അതാണ് വേറൊരു പ്രശ്നമൊന്നുമില്ല. അതൊരു സെറാമിക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ലല്ലോ, പറ്റില്ല പറ്റില്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നം എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും എടുത്തിട്ട് ഉടനെ സെറാമിക് ചെയ്യുക അല്ലെങ്കിൽ റഫൈൻ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷെ അത് ഇതിൽ ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. പിന്നെ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, ഈ മാറ്റിനോട് വളരെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ക്യാരക്ടർ ലൈൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ തന്നെ സ്ലാവിയുടെ ഒരു ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് അഗ്രസീവ് ആണ്. അതെ അതെ, കളറിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര അഗ്രസീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. റോഡിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ അഗ്രസീവ് ലുക്ക് ആണ് ഈ വണ്ടി. വണ്ടിയിലെ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1,54,000 രൂപയാണ് ഇതിന്റെ എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1,54,000 ഏറ്റവും ടോപ്പ് വേരിയന്റിലായിരിക്കും വരുന്നത്. ഈ വണ്ടിയിൽ മാത്രമാണ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരുന്നതും 10-inch മ്യൂസിക് സിസ്റ്റവും സബ് ഓഫറും വരുന്നത് അല്ലേ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ സ്ലാവിയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യമാണ് ഞാൻ കാണിച്ചു തരാം. സ്റ്റിയറിംഗ് വീലൊക്കെ നമുക്ക് ഒരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും അത് ഓരോ കൺട്രോൾസും കുറച്ചില്ലേ, ഒരു പ്രീമിയം പാറ്റേണിൽ തന്നെയാണ് എല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ 2-സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീൽ. അതെ, അത് സ്ലാവിയിലും കുഷാക്കിലും നമ്മുടെ സ്കോഡയിലെ എല്ലാ വണ്ടികളും ഈ സെയിം സ്റ്റിയറിംഗ് വീൽ. ഈവൻ കോഡിയാക്കിൽ നോക്കിയാലും ഈ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുക്കുന്നത്. ഒരു പ്രീമിയം വണ്ടിയിലുള്ള സ്റ്റിയറിംഗ് വീൽ ഒരു എൻട്രി ലെവൽ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ സെക്കൻഡ് റോ നോക്കിയാണെങ്കിലും കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. ഈ സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ ലെഗ് റൂം കിട്ടുന്ന ഒരു മോഡലാണ്. എത്ര ഒരു 6 ഫീറ്റ് ഉള്ള ആള് ഫ്രണ്ടിൽ ഇരുന്നാൽ പോലും ബാക്കിൽ 6 ഫീറ്റ് ഉള്ള ആൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും, സ്പേസ് ഇതിന്റെ അത് വരുന്നത്. ഓക്കെ ഓക്കെ, അതുപോലെ ഇനി നമ്മുടെ കുഷാക്കിലേക്ക് വരാം. കുഷാക്കിലേക്ക് വരുമ്പോൾ പ്രൈസിംഗ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതും സെയിം പ്രൈസിംഗ് തന്നെയാണ് ബേസ് മോഡൽ ഷോറൂം വരുന്നത്. 1,89,000 രൂപ സെയിം ഓഫേഴ്സ് തന്നെയാണ്. ടോപ്പ് വേരിയന്റിലേക്ക് വരുമ്പോഴാണ് പ്രൈസിൽ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ബേസ് മോഡൽ രണ്ടും ഒരേ പ്രൈസിംഗിൽ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ, രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേ എഞ്ചിനിൽ വരുന്ന മോഡൽസ് ആണ് അല്ലേ. ഓക്കെ, രണ്ടും എഞ്ചിൻ ഓപ്ഷൻ 1-ഉം 1.5-ഉം പിന്നെ സെയിം തന്നെയാണ്. സെയിം പവർ ഫിഗേഴ്സും ആണ്, സെയിം പ്ലാറ്റ്ഫോമും ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ DSG ഏറ്റവും ഒരു ബേസിക് ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് അതും ഉണ്ട്. പിന്നെ ഹൈ പെർഫോമൻസ് കണ്ടുന്നവർക്ക് അതും DSG ഗിയർ ബോക്സ് വരുന്നത്. ഇതിന്റെ ഓഫർ എത്രയാണ്? ഇതും 1,10,000 രൂപ നമുക്ക് ഓഫേഴ്സ് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റിനൊക്കെ 1,10,000 രൂപ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും അല്ലേ. അതെ, കളർ ഓപ്ഷൻ നമുക്ക് ഏതൊക്കെയാണ്? കോമൺ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതും ബേസിക്കലി വൈറ്റ് കളർ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേ കളർ ഉണ്ട്. ബ്ലാക്കിനോടും ഗ്രേയോടും സിമിലർ ആയിട്ടുള്ള കളറാണ്. ബ്ലാക്ക് വേണ്ടവർക്കും എടുക്കാം, ഗ്രേ വേണ്ടവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കളറാണ് കാർബൺ സ്റ്റീൽ. ആ ഒരു കളറാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സെയിം പോളോയിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു സെയിം റെഡ് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സിൽവർ ഉണ്ട്, പിന്നെ ഒരു ലിമിറ്റഡ് എഡിഷൻ
എഡിഷൻ ആയിട്ട് നമുക്ക് മാറ്റ് കളറും വരുന്നുണ്ട്. സ്ലാവിയയിലുള്ള പോലെ തന്നെ മാറ്റ് എഡിഷൻ കുഷാക്കിലും വരുന്നുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ മൂന്ന് വേരിയന്റ് ആയിട്ടാണോ കിട്ടുന്നത്? അതെ അതെ, ഇതും മൂന്ന് വേരിയന്റില്ല, ടോപ്പ് വേരിയന്റിൽ മാത്രമായിരിക്കും മാറ്റ് എഡിഷൻ ഉണ്ടാവുക. ലിമിറ്റഡ് വണ്ടികളാണ്, 400 വണ്ടികളാണ് ഒരു വേരിയന്റിൽ ഉണ്ടാവുക. ലിമിറ്റഡ് എഡിഷൻ ആണ് ഇത്. മാറ്റ് എന്ന് പറയുന്നത് രണ്ട് വണ്ടിയിലും അതെ ലിമിറ്റഡ് എഡിഷൻ. ഇതിന്റെ പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപയാണ്? ഇത് വരുമ്പോൾ ഏകദേശം ഒരു 1619,000 രൂപയുടെ ഷോറൂമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ലിറ്റർ മാനുവൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിരിക്കും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ സബ് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്ന വ്യൂ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു പ്രീമിയം വെഹിക്കിൾ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഏത് ലിമിറ്റഡ് വണ്ടികളും ഉണ്ടാവുള്ളൂ ഈ ഒരു കളറിൽ. നോക്കുന്നവർക്ക് എപ്പോഴും എല്ലാ ടൈമിലും ഈ ഒരു കളർ അവൈലബിൾ ആയിരിക്കില്ല. ആ ഒരു നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എടുക്കുന്നവർക്ക് ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാകും തന്നെയാണ്. മോണ്ടെ കാർലൊക്കെ പോലെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. എപ്പോഴും എനിക്ക് സ്കോഡ ആ ഒരു പാറ്റേൺ കുറച്ച് കീപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് എപ്പോഴും കുറച്ച് വണ്ടികൾ എപ്പോഴും ലിമിറ്റഡ് ആയിട്ട് കുറച്ച് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം. നേരത്തെ ഒരു ഒണിക്സ് എഡിഷൻ ഉണ്ടായിരുന്നു, അത് തീർന്നു. 1500 വണ്ടിയാണ് ഇറക്കിയുള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു അല്ലേ? ഓക്കെ. അതുപോലെ കളർ എനിക്ക് ഇപ്പം സ്കോഡയിലും അതിലെ വോക്സാലും അടുത്തുള്ള കളർ ഓപ്ഷൻ വൈബ്രന്റ് കളേഴ്സ് വരുള്ളൂ. ബാക്കിയെല്ലാം കോമൺ, ഒരു ബാക്കിയുള്ള ബ്രാൻഡിലുള്ള പോലെ അല്ല, വളരെ എടുത്തിരിക്കുന്ന യൂറോപ്യൻ കളേഴ്സ് ആണ് കൂടുതലും നമ്മൾ. ഓക്കെ ഓക്കെ. സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യും നമ്മുടെ കളേഴ്സിലാണെങ്കിലും. ഓക്കെ. അതുപോലെ വൈ നമ്മുടെ ഏറ്റവും ടോപ്പ് കോഡിയാക്കിലേക്ക് വരികയാണെങ്കിൽ ഇത് കോഡിയാക്കിന്റെ സ്പോട്ട് ലൈൻ എന്നുള്ള വേരിയന്റ് ആണ്. നമുക്ക് കോഡിയാക്കിൽ രണ്ട് വേരിയന്റ് ആണ് ഇപ്പൊ നിലവിൽ കിട്ടാനുള്ളത്. എല്ലാൻകെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ടോപ്പ് വേരിയന്റ്. അതിന്റെ താഴെയുള്ള സ്പോട്ട് ലൈൻ ആണ്. ഈ സ്പോട്ട് ലൈൻ ആണ് ഇപ്പൊ ഈ ഡിസ്പ്ലേയിൽ ഇട്ടേക്കുന്നത്. സ്പോട്ട് ലൈന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം ഉള്ള ഭാഗങ്ങളെല്ലാം ഇതിൽ ഡീ ക്രോംഡ് ആയിരിക്കും. ഡീ ക്രോംഡ് ആയിരിക്കും. ഇതിന്റെ നമ്മൾ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും. ടോപ്പിൽ റൂഫ് റെയിൽ ബ്ലാക്ക് ആയിരിക്കും. ഇന്റീരിയർ ഇതിന്റെ വരുമ്പോൾ എൽക്കന്താര ലെതർ വെച്ചിട്ടുള്ള ഇന്റീരിയർ ആണ്. ഓക്കെ, അത് പ്രീമിയം ലെതർ ആണ്. പ്രീമിയം ലെതർ ആണ് എൽക്കന്താര ലെതർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഓക്കെ. ഒരു നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു ലക്ഷറി സെഗ്മെന്റിലേക്കായി. അതെ അതെ അതെ. ഓക്കെ. അത് മാത്രമല്ല, ഇതിന്റെ ഫ്രണ്ടിലെ സീറ്റിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, റാലി സീറ്റ് ആണ് വരുന്നത്. നമ്മുടെ റാലി സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റീറിംഗ് വീൽ വരുമ്പോൾ ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിംഗ് വീൽ ആയിരിക്കും. ഇതൊക്കെയാണ് എല്ലാൻകിയൻ സ്പോട്ട് ലൈൻ തമ്മിലുള്ള വ്യത്യാസം. കാർബൺ ഫൈബർ ഇന്റീരിയറിന്റെ ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡും ലെതർ ഫിനിഷ്ഡ് ആണ്. കുറച്ചൊരു പ്രീമിയം ടച്ച് ആൻഡ് ഫീൽ, കുറച്ചുകൂടെ ഹയർ സൈഡ് ആണ്. അതെ അതെ അതെ. ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. മാത്രമല്ല കുറച്ചൊരു സ്പോർട്ടി ഫീലിംഗ് കിട്ടാനാണ് ഈ ഒരു സ്പോട്ട് ലൈൻ എന്നുള്ള പേരിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഇത് ഫുൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. മറ്റേ എല്ലാൻകിയയിലേക്ക് വരുമ്പോൾ ഒരു ബീച്ച് കളർ ഇന്റീരിയർ ആയിരിക്കും. ഇതിലായിരിക്കും ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ നമുക്ക് വരുന്നത് അല്ലേ, ആ ഒരു സ്പോർട്ടി ഫീൽ. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ വരുമ്പോൾ ഓൺ റോഡ് ഏകദേശം 52 ലാക്സ് സ്പോട്ട് ലൈനും വരും. 54 ലാക്സ് അടുത്ത് എല്ലാൻകിയിലും വരും അല്ലേ. ഇവിടെ ഒരു 5-സ്റ്റാറിന്റെ ഒരു സ്ലാവിയയും കുഷാക്കും 5-സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലോഞ്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മേളിൽ ഗ്ലോബൽ എൻക്യാപ്പ് 5-സ്റ്റാർ റേറ്റഡ് അഡൽസിനും ചൈൽഡിനും കിട്ടിയിരിക്കുന്ന ഈ സെഗ്മെന്റിലെ ഫസ്റ്റ് കാർ ഇതാണ്. ഓക്കെ. ഇപ്പോൾ എല്ലാവരും ഒരു സ്റ്റാർ റേറ്റിംഗിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാണ് വരുമ്പോൾ? കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പണ്ടൊക്കെ ആളുകൾ നോക്കിക്കൊണ്ടിരുന്ന മൈലേജ് ആണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവബിലിറ്റി, കംഫർട്ട്, അതുകൂടാതെ സേഫ്റ്റി, ഇത് ആളുകൾ കൺസേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാർ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതിനുള്ള കാരണം. ആളുകൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ആളുകൾ ഒരുപാട് മാറി. മൈലേജിന്റെ പുറകെയും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പുറകെ നടക്കുന്നതിന്റെ കൂടെ ആളുകൾ ഇപ്പൊ സേഫ്റ്റി നോക്കി തുടങ്ങി. അതുകൊണ്ടാണ് നമുക്ക് സ്കോഡ കുഷാക്കും സ്ലാവിക്ക് റോഡുകളിൽ അത്യാവശ്യം പണ്ടത്തെക്കാട്ടി കൂടുതൽ മാർക്കറ്റിൽ വണ്ടി കാണാനുണ്ട്. അതെ അതെ. അത് കൂടാതെ നമുക്ക് മെയിന്റനൻസും ഇപ്പൊ വളരെ കുറവാണ്. ഈ കുഷാക്കും സ്കോഡ സ്ലാവിയും വരുന്നത് ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പണ്ട് വണ്ടികളെല്ലാം നമുക്ക് പാർട്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു തോന്നുന്നത്. സിബിയു പോലെയായിരുന്നു ആക്ച്വലി. കോഡിയാക്ക് എപ്പോഴും, പക്ഷേ സ്ലാവിയും കുഷാക്കും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പാർട്സിന്റെ കോസ്റ്റും മെയിനൻസ് കോസ്റ്റും വരുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്കാനിലാണ് പ്ലാൻ വരുന്നത് പൂനെയിൽ. ആ പ്ലാന്റിൽ തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് പാർട്സും ഇതിന്റെ എഞ്ചിൻ ആണെങ്കിലും എല്ലാം. ഇതിൽ 1.5 ലിറ്റർ എഞ്ചിൻ മാത്രമാണ് ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാ വണ്ടികളും ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ സർവീസ് കോസ്റ്റ് ഒക്കെ വളരെ നമുക്ക് ലിബറലായിട്ട് ഈ ഒരു മാരുതി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ സർവീസ് പാക്കേജസ് ഉണ്ടല്ലോ. അതെ അതെ, 4 വർഷത്തെ സർവീസ് പാക്കേജ് ഉണ്ട്. ഇപ്പോൾ 1 ലിറ്റർ മാനുവൽ സ്ലാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 26,999 ആണ് സർവീസ് പാക്കേജ്. 4 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ വരെ നമുക്ക് ഈ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട. സർവീസ് റുട്ടീൻ സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. പിന്നെ 5 വർഷത്തെ പാക്കേജ് ഉണ്ടല്ലോ. 5 വർഷത്തെ അല്ലേ, നമുക്ക് 4 വർഷം കഴിഞ്ഞാൽ പിന്നെ 2 വർഷം അഡീഷണൽ ആയിട്ട്, അങ്ങനെ 6 വർഷം അത് കഴിഞ്ഞ് പിന്നെ 2 വർഷം പിന്നെ എടുക്കുക. അങ്ങനെ 8 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 8 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ. എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വാറണ്ടിയും 4 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ, 4 ഇയേഴ്സ് അല്ലെങ്കിൽ 1 ലാക്ക് കിലോമീറ്റർ ആണ് ബേസിക് ആയിട്ടുള്ള വാറണ്ടി വരുന്നത്. അത് നമുക്ക് അപ് ടു 6 ഇയേഴ്സ് അല്ലെങ്കിൽ
1.5 lakh വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആറ് വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ വരെ ഈ വണ്ടി പീസ് ഓഫ് മൈൻഡിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാം. വണ്ടി എല്ലാവരുടെയും ഒരു ചിന്ത ഈ സ്കോഡയും എടുക്കുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് എല്ലാവർക്കും എടുക്കാൻ ആഗ്രഹമുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ആ ഒരു ടെൻഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്. കമ്പനി ടേക്കപ്പ് ചെയ്തു. അതെ അതെ, ഏകദേശം 5,000 ബില്യൺ യൂറോസാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഭാഗമായിട്ടാണ് നമുക്ക് ഈ വണ്ടിയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് യു എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, നേപ്പാൾ അങ്ങനെയുള്ള നമ്മുടെ അടുത്തുള്ള എല്ലാ കൺട്രീസിലേക്കും ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഒരു ഭയങ്കര ഒരു ചേഞ്ച് ആണ് അല്ലേ, അത് അടുത്തോളം വണ്ടികൾ മാർക്കറ്റിലേക്ക് വരാനും ഈ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് AMC പാക്കേജ് കൊണ്ടുവരാൻ കാര്യമായത് അല്ലേ. ഈ സെഗ്മെന്റ് കമ്പയർ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും ഈ വണ്ടികൾ നോക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോഡയൊക്കെ അത് യൂസ് ചെയ്യുന്നവർ മാത്രമാണ് സ്കോഡ കൺസെപ്റ്റ്, അങ്ങനെയല്ല, എല്ലാവരും വന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് വൺസ് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇഷ്ടപ്പെടും. ഈ സെഗ്മെന്റിലുള്ള ഏത് വണ്ടിനെ അപേക്ഷിച്ചും ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് സ്കോഡയ്ക്ക് ഭയങ്കര ഡിഫറൻറ്റ് ആണ്. അത് ഓടിച്ചാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഒരുപാട് ഫീച്ചേഴ്സിലുള്ള കാര്യങ്ങളല്ല, നമ്മൾ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആണ്. നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ഇപ്പൊ ഒരുപാട് ഫീച്ചേഴ്സുള്ള വണ്ടികളുണ്ട്, പക്ഷെ എല്ലാവരും ഈ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് ഒരു മാസമായിരിക്കും. അതെ, അതിനുശേഷം എക്സൈറ്റ്മെന്റിൽ തുടക്കത്തെ എക്സൈറ്റ്മെന്റ് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് നമ്മളെ സേഫ് ആക്കുന്നുണ്ടോ, നമുക്ക് ഡ്രൈവിംഗിൽ കംഫർട്ട് വരുന്നുണ്ടോ, ഇതൊക്കെ നോക്കേണ്ടത്. അത് നമ്മൾ ഇന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തന്നു. ഓൾമോസ്റ്റ് വണ്ടിയുടെ പ്രൈസൊക്കെ നമ്മൾ പറഞ്ഞില്ലേ.